ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കാറ്റ്ലേ ഓർക്കിഡിൻ്റെ റീപോട്ടിംഗ് ഡിവൈഡിംഗ് ആണ് കാണിക്കുന്നത്. ഈ കാറ്റ്ലേ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാറ്റ്ലേ സാങ്കോപ് ഡിലൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇതൊരു വലിയ പ്ലാന്റ് ആണ്, ഒരു 5-6 വർഷമെങ്കിലും പഴക്കമുള്ള പ്ലാന്റ് ആണ്. ഇതിൽ ഇപ്പം ഞാൻ ശരിക്കും ഇത് ഡിവൈഡ് ചെയ്യണമെന്നോ റീപോർട്ട് ചെയ്യണമെന്നോ വിചാരിച്ചതല്ല. പക്ഷേ റീപോർട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഇതിൻ്റെ ഒരു ന്യൂ ഗ്രോത്ത്, പുതിയൊരു ഗ്രോത്ത് ഇതിൻ്റെ ചട്ടിയുടെ ഇടയിൽ കൂടെ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ അതിങ്ങനെ ഗ്രോത്ത് പുതിയ ചട്ടിയുടെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കാറ്റിലെ ഓർക്കിഡ് എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീപോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇതുപോലെ ചട്ടിയിൽ നിന്ന് അത് ഓവർ ഗ്രോ ചെയ്യുകയാണ്, അത് കൂടുതലായിട്ട് പുറത്തേക്ക് വളരുകയാണ്, അതിൻ്റെ പുതിയ ഗ്രോത്തുകളുടെ വളരുന്ന ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്, അത് അറ്റത്തേക്ക് മാറി വളരുകയാണ്, ഇതുപോലെ ചട്ടിക്ക് അകത്തൂടെയൊക്കെ വളർന്നു വരികയാണെങ്കിൽ നമുക്ക് പാടാണ് പിന്നീട് അത് റീപോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് റീപോർട്ട് ചെയ്യുക. പിന്നീട് മറ്റൊരു കാരണമെന്ന് പറയുന്നത്, നമ്മൾ വച്ചിരിക്കുന്ന മീഡിയ അഴുകിപ്പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ പല രോഗങ്ങളും വരാൻ ചെടിക്ക്. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇതിൻ്റെ പുതിയ ഗ്രോത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ വളർന്നു വരികയാണ്. അപ്പോൾ ഇതിനി റീപോർട്ട് ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്തെടുത്ത് മാറ്റി ഡിവൈഡ് ചെയ്ത് റീപോർട്ട് ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ കാറ്റ്ലിയ ഓർക്കിഡ് പുതിയ വേരുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ സ്യൂഡോബൾസ് വരുമ്പോഴാണ് അതിൽ പുതിയ വേരുകൾ വരുന്നത്. ആ പുതിയ വേരുകൾ വരുന്ന സമയത്ത് ഇത് റിപ്പോർട്ട് ചെയ്താൽ ഈ ചെടി നശിച്ചു പോകില്ല, അത് വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിന് പുതിയ ഗ്രോത്ത് വരുന്നതുകൊണ്ട് പുതിയ റൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ കുഴപ്പം സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ പഴയ സ്യൂഡോബൾസ് ഉണങ്ങി നിൽപ്പുണ്ട്, അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പുതിയ സ്യൂഡോബൾസിൻ്റെ വളരുന്ന ഡയറക്ഷൻ പുറത്തേക്കാണ്. അപ്പോൾ ഈ ചെടി എന്തായാലും അതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ചട്ടിയിലേക്ക് മാറ്റി വെക്കണം. അപ്പം ഇതൊരുപാട് ഗ്രോത്ത് എത്തിയതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ച് രണ്ട് പ്ലാന്റ് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹാങ്ങറൊക്കെ മാറ്റി ചട്ടിയിലെ മീഡിയം മുഴുവൻ മാറ്റിയെടുക്കാം. മാക്സിമം വേരുകൾക്കോ പുതിയ ഗ്രോത്തിനോ കേടൊന്നും വരാത്ത രീതിയിൽ പ്ലാന്റ് എടുക്കാൻ നോക്കണം. പുതിയ വേരുകൾക്കോ പുതിയ ഗ്രോത്തിനോ ഒക്കെ കേട് പറ്റിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. വലിയൊരു ഈ പാടില്ല, ഇത് അധികം പിടിച്ചിട്ടില്ല, ഇതിൻ്റെ മീഡിയയിലേക്ക് അധികം വേരുകൾ ഇങ്ങനെ പിടിച്ച് ചേർന്നിട്ടില്ല. ചേർന്ന് വന്ന പഴയ സ്യൂഡോ ബൾബ്സ് എല്ലാം കരിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് തോന്നി ഇത് തിരിച്ചിടുമ്പോൾ തന്നെ അതിങ്ങ് വന്നോളും. പിന്നെ ഈ പുതിയ ഗ്രോത്തിന് ഡാമേജ് വരാതെ നമുക്ക് എടുക്കാൻ നോക്കാം. ഇതിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, വലിയ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഉരഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു റൂട്ട് ഇതിലേക്ക് പിടിച്ചിരിക്കുന്നത്, അത് ആ റൂട്ട് ഡെഡ് റൂട്ടാണ്, നല്ല വേരല്ല അത്. അപ്പം അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാം. ഇപ്പം കണ്ടില്ലേ പഴയ കുറേ റൂട്ട്സുണ്ട്, ചകിരിയുണ്ട്, തൊണ്ടുണ്ട്, കരിക്കട്ടയും ഓടുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാക്സിമം ഇതിൻ്റെ വേരിന് ഇളക്കം തട്ടാത്ത രീതിയിൽ മീഡിയയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് നോക്കാം. പിന്നെ ഈ വേരുകൾ നമുക്ക് നല്ല വേരുകളുണ്ടാവും, ചീത്ത വേരുകളുണ്ടാവും, ചത്തുപോയ വേരുകളുണ്ടാവും. അതായത് ഇതിൻ്റെ വേരിൻ്റെ പുറത്ത് വിലമെന്ന് പറയുന്ന ആ പാട പോലെ കാണുന്നത്, ഈ നമ്മൾ വേര് പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അതിങ്ങ് ഇളകി പോരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വേരിന് ഗുണമുള്ള വേരല്ല. അങ്ങനെയുള്ള വേരുകൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതല്ല, ആ നാര് പോലെ കാണുന്ന അകത്തെ വേര് മാത്രം നമുക്ക് നിർത്തുകയും ചെയ്യാം. ഒരുപാട് വേരുകൾ തൊണ്ടിൻ്റെ പീസിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് അതിനെ ഡിസ്റ്റേബ് ചെയ്യാതെ എടുക്കാൻ നോക്കാം. പക്ഷേ മിക്കവാറും പറ്റി പിടിച്ചിരിക്കുന്ന വേരുകളൊക്കെ ചീത്തയായ വേരുകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്വാഗ്നം മോസ് ഞാനിപ്പം കുറച്ച് നാൾ മുമ്പ് വെച്ചതാണ്, പുതിയ പേര് വന്നപ്പം. അതുകൊണ്ട് അത് ഞാൻ മാറ്റുന്നില്ല, അത് പഴയ മീഡിയല്ല. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് അറ്റ്ലീസ്റ്റ് മിനിമം മൂന്ന് സ്യൂഡോബേർട്സ് എങ്കിലും ആ ഡിവൈഡ് ചെയ്യുന്ന ഓരോ പാർട്ടിലും ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിതിൻ്റെ ഈ നടുക്കത്തെ പോർഷൻ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇവിടെയാണ് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്. അങ്ങനെ ഒരുവിധം ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഡാമേജ് ഒന്നും ചെടിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. ഇനി ബാക്കി റൂട്ട്സ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ റീപോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ മുറിച്ച ഭാഗത്തെല്ലാം കറുകപ്പട്ടയുടെ പൊടിയിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പോർഷൻ. അപ്പോൾ നമുക്കിനി അത് റീപോട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പുതിയ ചട്ടിയിൽ റീപോട്ട് ചെയ്യാം. ഞാൻ ഇനി കരിക്കട്ട മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിനി ചെടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പുതിയ ഗ്രോത്ത് വരുന്ന ഭാഗം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പുതിയ വരുന്ന ഗ്രോത്ത് വരുന്നത് ആ വശത്തോട്ടാണ് വളരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുനിന്നൊന്നും ഇനി പുതിയ ഗ്രോത്ത് വരത്തില്ല. അപ്പോൾ ആ ഭാഗം ഞാൻ ചട്ടിയോട് ചേർത്ത് വയ്ക്കുകയാണ്, ചട്ടിയുടെ സൈഡിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്, ചെടിയുടെ അകത്തോട്ട് വയ്ക്കണം. അതായത് ഇനി പുതിയ ഈ കട്ട് ചെയ്ത ഭാഗത്തോട്ടല്ല ഇനി പുതിയ ഗ്രോത്തുകൾ വരുന്നത്, അത് പഴയ ഭാഗമാണ്. അത് അതിൽ നിന്ന് മുന്നോട്ടായിരിക്കും പുതിയ നോഡുകളും പുതിയ ഗ്രോത്തുകളും വരുന്നത്. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിക്ക് ഇനി കൂടുതൽ വളരാൻ ഒരുപാട് സ്ഥലമുണ്ടാവും. അതേസമയം ഇത് ഞാൻ തിരിച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ഇനി വളരുന്ന ഗ്രോത്ത് എല്ലാം നേരത്തെ ആദ്യം നമ്മൾ കണ്ട പോലെ ചട്ടിക്ക് പുറത്തോട്ടായിരിക്കും വളരുന്നത്. അപ്പോൾ നമുക്കത് പ്രയാസമായിരിക്കും. അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രോത്തിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം ചെടി വയ്ക്കുമ്പോൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഇട്ട് അത് സ്റ്റേബിളാക്കി ഒരു സപ്പോർട്ട് കൂടി അതിന് കൊടുക്കണം. അപ്പോൾ വെച്ച് കഴിഞ്ഞു. ഞാൻ പിന്നെ പുതിയ ഗ്രോത്തിൻ്റെ അടിയിലും പുതിയ വേരുകൾ വരുന്നതിൻ്റെ അടിയിലും ചെറുതായിട്ട് സ്വാഗ്നം മോസ് വെച്ചിട്ടുണ്ട്. ചകിരി വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഡിവിഷനും ഞാൻ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിനു പുതിയ ഗ്രോത്ത് വരുന്ന ഡിവിഷൻ വളരുന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു വരും, വലിയ പാടൊന്നും ഉണ്ടാവില്ല. എന്നാൽ ആ ഡിവിഷൻ, ബാക്ക് ഡിവിഷൻ അല്ലെങ്കിൽ ബാക്ക് ബൾബ്, അതായത് പുതിയ ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത കട്ട് ചെയ്തതിൻ്റെ ചെടിയുടെ പുറവ് ഭാഗം, അത് വളർന്നു വരുന്ന കാര്യം നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതിൽ ഓരോ ഗ്രോത്ത് കക്കാറ്റിലെ ഓർക്കിഡും വരുന്നതിന് ഓരോ ഐസ്, അതായത് ഓരോ ഗ്രോത്ത് പോയിൻറ്റിൽ നിന്നാണ് അത് വരുന്നത്. ഒരു മുകുളം പോലെ കാണുന്നിടത്ത് നിന്നാണ് പുതിയ ഗ്രോത്തുകൾ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് ഡിവിഷനിൽ അതെല്ലാം ഒരു ഡോർമെൻ്റ് സ്റ്റേജിലായിരിക്കും, അതായത് അത് അനക്കമില്ലാതെ കുറേ വർഷങ്ങളായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ അത് ചെടി പൊട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനൊക്കെ പുതിയ ജീവൻ ഉണ്ടായി, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് പുതിയ ഗ്രോത്ത് ഉണ്ടായി തരണം. അതിൽ നല്ല കാലതാമസം ഉണ്ടാവും പലപ്പോഴും. നമുക്ക് കുറേ നാൾ ചിലപ്പം വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വരും. നമ്മൾ നല്ല ഹ്യൂമിഡിറ്റിയും നല്ല രീതിയിൽ കെയറും കൊടുത്തു കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ ഗ്രോത്ത് വരും. അപ്പോൾ ഇതൊരു 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് നമുക്ക് നോക്കാം. ആ പുതിയ ഫ്രണ്ടിലെ ഡിവിഷനിൽ നിന്നുള്ള ചെടിയാണിത്. അതിൻ്റെ പുതിയ ഗ്രോത്തിനൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട്. പഴയ ആദ്യം പോട്ട് ചെയ്ത സമയത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സമയത്തുണ്ടായി വളർന്നു വന്നുകൊണ്ടിരുന്ന പുതിയ ചെറിയ ചില റൂട്ട്സ് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ബാക്കി വേരുകളൊക്കെ വളർന്നു വരുന്നുണ്ട്. വേര് വരുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അതുകൊണ്ട് ഈ ചെടി ഇനി വളരും എന്നുള്ളതിൽ സംശയമില്ല. ഇതാണ് 2-ാമത്തെ ഡിവിഷൻ, ബാക്ക് ഡിവിഷൻ. ഇതിപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുകയാണ്, വലിയൊരു അനക്കം വെച്ചിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഞാൻ ബാക്ക് ഡിവിഷൻ എടുത്ത് വളർത്തിയ ഒരു വാങ്ങിയത് ബാക്ക് ഡിവിഷനായിട്ടാണ്, ഒരു കാറ്റ്ലേ ഓർക്കിഡാണിത്. അപ്പോൾ ഇതിൽ കാണാം, ഇത് ഞാൻ എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങൾക്ക് ശേഷമാണ്
ഒരു പുതിയ ഗ്രോത്ത് വന്നത് തന്നെ ഇതിപ്പോൾ കാണാം പുതിയ ഗ്രോത്ത് വരുന്നുണ്ട് അതുകൊണ്ട് പഴയ ഗ്രോത്തുകളൊക്കെ കണ്ടില്ലേ നല്ലപോലെ ഉണങ്ങി തുടങ്ങിയിരുന്നു പക്ഷെ അന്നേരമാണ് ഇതിന് പുതിയ ഗ്രോത്ത് വന്നത് ഇപ്പോൾ പുതിയ ഗ്രോത്ത് പുതിയ ഗ്രോത്തിൽ പുതിയ വേരും വരുന്നുണ്ട് അപ്പം ഈ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള ഒരു കാറ്റലയുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പാകമായിട്ട് ഒരു കാറ്റലയുണ്ടെങ്കിൽ നമുക്കത് രണ്ട് ചെടിയായിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്കൊരു അതേപോലെ തന്നെ മറ്റൊരു ചെടിയും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ